നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. AC, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. ചിമ്മിനി ഡാമിന്റെ പ്രധാന ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ബുധനാഴ്ച രാവിലെ 8:30 നാല് ഷട്ടറുകളും 2.5 നിന്നും 5 സെന്റിമീറ്റർ ആക്കിയാണ് ഉയർത്തിയത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് ജില്ലയിൽ ടിപ്പർ ലോറികളുടെ ഗതാഗത സമയത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDSന്റെയും ആഭിമുഖ്യത്തിൽ അമൃതം കർക്കടകം പദ്ധതിയുടെ ഭാഗമായി നന്ദിക്കരയിൽ പരമ്പരാഗത ആരോഗ്യ ഭക്ഷ്യമേളയും കർക്കടക കഞ്ഞി വിതരണവും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ശബരിനാഥിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റി ആമ്പലൂരിൽ പ്രതിഷേധ ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം VS അജീർ ബാബു ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരാഴ്ചയായി നടന്നുവരുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം പ്രിസം 2022 സമാപനമായി. സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് എ ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ചലച്ചിത്രോത്സവം ഒരുക്കിയത്. കർക്കടക മാസത്തിൽ വിദ്യാർത്ഥികൾക്കായി ഔഷധ ഗുണമുള്ള 10 ഇലക്കഞ്ഞി തയ്യാറാക്കി നെലൈ പോങ്കോത്ര ALP സ്കൂൾ PTA. സ്കൂളിൽ ഔഷധത്തോട്ടം പദ്ധതിക്കും തുടക്കമായി. വാർത്തകൾ വിശദമായി. ചൊവ്വാഴ്ച രാത്രിയിലും സംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് തുടർന്നതിനാൽ ചിമ്മിനി ഡാമിന്റെ പ്രധാന ഷട്ടറുകൾ 5 സെന്റിമീറ്ററാക്കി ഉയർത്തി. ബുധനാഴ്ച രാവിലെ 8:30 ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടറുകൾ 2.5 സെന്റിമീറ്റർ കൂടി ഉയർത്തുകയായിരുന്നു. ഷട്ടറുകൾ ചൊവ്വാഴ്ച 2.5 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരുന്നു. 10 സെന്റിമീറ്റർ വരെ ഉയർത്താൻ അനുമതിയുണ്ട്. ഡാം പരിസരത്ത് ബുധനാഴ്ചയും മഴ മാറി നിന്നുവെങ്കിലും സംഭരണിയിൽ ജലനിരപ്പ് കുറഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ 4 ഷട്ടറുകളും 10 സെന്റിമീറ്റർ വരെ ഉയർത്താൻ ജില്ലാ കളക്ടറുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ഉച്ചയോടെ ജലനിരപ്പിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. ഉച്ചയ്ക്ക് 2:00 73.93 മീറ്റർ ആയിരുന്നു ഡാമിലെ ജലനിരപ്പ്. ഇത് സംഭരണശേഷിയുടെ 87.39% ബുധനാഴ്ച രാവിലെ മഴയും ജലനിരപ്പും പരിശോധിച്ച ശേഷമാണ് ഷട്ടറുകൾ കൂടുതൽ തുറക്കാൻ തീരുമാനമായത്. ഷട്ടറുകൾ 10 സെന്റിമീറ്റർ ആക്കിയാൽ കുറുമാലിപ്പുഴയിൽ ജലനിരപ്പ് 35 മുതൽ 45 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. കാടിറങ്ങിയ കാട്ടാനകളെക്കാൾ അപകടകാരികളാവുകയാണ് നാട്ടിൽ ലെക്കും ലഗാനുമില്ലാതെ ചീറിപ്പായുന്ന ടിപ്പർ ലോറികൾ. സ്കൂൾ സമയവും വകവയ്ക്കാതെയാണ് മിനി ടിപ്പറുകൾ മുതൽ ടോറസ് ടിപ്പറുകൾ വരെ ചീറിപ്പായുന്നത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഓരോ സ്ഥലത്തെയും പ്രാദേശിക സാഹചര്യം പരിഗണിച്ച് ജില്ലയിൽ ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെയും ഗതാഗത സമയത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. രാവിലെ 8:30 മുതൽ 10 മണിവരെയും വൈകിട്ട് 3:30 മുതൽ 5 മണിവരെയുമാണ് ഇവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മാലിന്യം നീക്കുന്നതിനായി ഉപയോഗിക്കുന്ന ടിപ്പർ ലോറികൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയ നിയന്ത്രണത്തിലെ ഇളവ് തുടരുമെന്നും ഉത്തരവിൽ പറയുന്നു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDSന്റെയും ആഭിമുഖ്യത്തിൽ അമൃതം കർക്കടകം പദ്ധതിയുടെ ഭാഗമായി പരമ്പരാഗത ആരോഗ്യ ഭക്ഷ്യമേളയും കർക്കടക കഞ്ഞി വിതരണവും നടന്നു. ബുധനാഴ്ച രാവിലെ 10 മുതൽ 12 വരെയാണ് ഭക്ഷ്യമേള ഒരുക്കിയിട്ടുള്ളത്. മേളയുടെ ഉദ്ഘാടനം പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ.കെ. അനൂപ് നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ സരിത തിലകൻ അധ്യക്ഷയായി. KC പ്രദീപ്, NM പുഷ്പാകരൻ, ജി സബിത, അമ്പിളി വേണു എന്നിവർ സംസാരിച്ചു. നന്ദിക്കര ജനകീയ ഹോട്ടൽ പരിസരത്താണ് മേള നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ശബരിനാഥിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം VS അജീർ ബാബു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രശാന്ത് നെടിയമ്പറമ്പിൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി AM അനീഷ്, KSU ജില്ലാ സെക്രട്ടറി പ്രിൻസ് ഫ്രാൻസിസ്, നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് സലീഷ് ചെമ്പാറ,
യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഫൈസൽ വരന്തരപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ സിജിൽ ചന്ദ്രൻ, സിനോജ് പറപ്പോകര, എഡ്വിൻ പുതുക്കാട്, അശ്വിൻ നെന്മണിക്കര, മണ്ഡലം പ്രസിഡന്റുമാരായ മെയ്ജോ റാഫേൽ, സച്ചു ഷാജു തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരാഴ്ചയായി നടന്നുവരുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം പ്രിസം 2022 സമാപനമായി. സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് എ ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ചലച്ചിത്രോത്സവം ഒരുക്കിയത്. എഴുത്തുകാരനും ജേർണലിസം അധ്യാപകനുമായ വി ദിലീപ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മഹേഷിന്റെ പ്രതികാരം സിനിമയിലെ മെമ്പർ താഹിറിലൂടെ ജനപ്രിയനായ അച്യുതാനന്ദൻ മുഖ്യ അതിഥിയായി. കവയിത്രിയും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാര ജേതാവുമായ ആർ ലോബ മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പാൾ ഗിൽസ് എ പലൻ, മദർ പി ടി എ പ്രസിഡന്റ് റോസ മിനി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. വിയോ മിനി, മർഫിൻ ടി ഫ്രാൻസിസ്, അഞ്ജു ജോസഫ് അൻസാനിയ, ശ്രേയസ് ലിനിത് എന്നിവർ ചലച്ചിത്രോത്സവത്തിന് നേതൃത്വം നൽകി. തന്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ ടാലന്റ് അതിനെ ഒരു സ്ത്രീ എന്നല്ല പുരുഷൻ എന്നുള്ള ഒരു വ്യക്തി എങ്ങനെ സർഗാത്മകമായി അടയാളപ്പെടുത്തുന്നു, അതാണ് ഷഹറസാദിനെ കാരണമാക്കി കാണിച്ചത്. കലറ്റുംകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജിന്തക് ഫിനാൻസിന്റെ ചാലക്കുടിയിലെ പുതിയ ശാഖ പ്രവർത്തനം ആരംഭിച്ചു. ആനമല ജംഗ്ഷനിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന് എതിർവശത്താണ് ചാലക്കുടിയിലെ പുതിയ ശാഖ. ചാലക്കുടി ഫൊറോന സഹവികാരി ഫാദർ മേജിൻ കലേലി, ജിന്തക് ഫിനാൻസ് മേധാവി ടി ജെ ജിൻസൺ, കലറ്റുംകര ശാഖ മാനേജർ ഷൈജി സന്തോഷ്, ചാലക്കുടി ബ്രാഞ്ച് മാനേജർ എം എ സിന്ധു എന്നിവർ പുതിയ ശാഖയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിലുടനീളം ശാഖകൾ തുടങ്ങുമെന്ന് ജിന്തക് ഫിനാൻസ് മേധാവി ടി ജെ ജിൻസൺ അറിയിച്ചു. ഗോൾഡ് ലോൺ, മണി ട്രാൻസ്ഫർ, വിദേശ കറൻസി മാറ്റം, ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് പണം അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനും സൗകര്യം എന്നിവ പുതിയ ശാഖയിലും ലഭ്യമാണ്. എ ടി എം, ജനസേവന കേന്ദ്രം എന്നിവയും ഇവിടെ സജ്ജമാണ്. ഔഷധസസ്യ കൃഷിയിൽ താൽപ്പര്യമുള്ളവർക്ക് ഔഷധസസ്യ കൃഷി സംബന്ധിച്ച പഠന പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. ആഗസ്റ്റ് 5 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലാണ് ക്ലാസ്. കൊടഗ്ര ബ്ലോക്ക് സീനിയർ സിറ്റിസൺസ് വെൽഫെയർ സൊസൈറ്റി തണലിൻ്റെയും പുതുക്കാട് പഞ്ചായത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി. നാഷണൽ മെഡിസിനൽ പ്ലാന്റ് ബോർഡിൻ്റെ കീഴിലുള്ള RCFC ഡോക്ടർ എൻ ശശിധരൻ ക്ലാസ് എടുക്കും. അദ്ദേഹത്തോടൊപ്പം ഡോക്ടർ എം എ സുരാജ് ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞരും സംബന്ധിക്കും. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്യും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ തണൽ വാർഡ് കമ്മിറ്റി ഭാരവാഹികളുമായി ബന്ധപ്പെടണമെന്ന് തണൽ പുതുക്കാട് പ്രസിഡന്റ് എം വി യതീന്ദ്രദാസ്, സെക്രട്ടറി ടി കെ ചാക്കുണ്ണി എന്നിവർ അറിയിച്ചു. സംസ്കൃതം പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കായി മണ്ണമ്പേട്ട മാത ഹൈസ്കൂളിൽ സംസ്കൃത പഠന ക്ലാസ് ആരംഭിക്കുന്നു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് പ്രായഭേദമന്യേ സൗജന്യമായി സംസ്കൃത പഠന ക്ലാസ്സിൽ പങ്കെടുക്കാം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ഈ മാസം അവസാന വാരത്തിലാണ് ആരംഭിക്കുക. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. മൊബൈൽ 9497781 ലാൻഡ് ലൈൻ 04802752320. കർക്കടക മാസത്തിൽ ഔഷധഗുണമുള്ള 10 കഞ്ഞി കുടിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് നെല്ലായി പോങ്കോത്ര ALP സ്കൂളിലെ കുട്ടികൾ. കുട്ടികൾ തന്നെയാണ് 10 ശേഖരിച്ച് കൊണ്ടുവന്നത്. സ്കൂൾ PTAയുടെ നേതൃത്വത്തിലായിരുന്നു കഞ്ഞി വിതരണം. സ്കൂളിൽ ഔഷധത്തോട്ടം നിർമ്മിക്കുന്നതിനും തുടക്കമായി. ഔഷധ സസ്യങ്ങളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തിൽ ഇലക്കറിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും പ്രധാനാധ്യാപിക TP ഷീജ ക്ലാസ് നയിച്ചു. ഗ്രാമത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു സംസ്കാരമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇന്ന് ഇവിടെ കർക്കിടക കഞ്ഞിയും മരുന്ന് കഞ്ഞി എന്ന് പറയുന്ന അതും 10 തോരനും വെച്ച് നമ്മൾ കഴിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഔഷധ സസ്യങ്ങളുമായിട്ട് 10 കുറിച്ചിട്ട് യാതൊരു അറിവില്ലാത്ത കാലഘട്ടമാണ്.
കോടാലി സർക്കാർ എൽ പി യു സ്കൂളിൽ വായന മാസാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വായനാ വസന്തത്തിന്റെ സമാപന ചടങ്ങിൽ 4 ക്ലാസ്സുകാരൻ ആദി ദേവിന്റെ പ്രച്ഛന്ന വേഷം ശ്രദ്ധേയമായി. സുലൈമാനിയും റേഡിയോയും അരികിൽ വെച്ച് കൈലിയും ബനീനും ധരിച്ച് ചാരുകസേരയിലിരുന്ന് എഴുതുന്ന ബഷീറിനെയാണ് ആദിദേവ് അവതരിപ്പിച്ചത്. അധ്യാപകരും പി ടി എ അംഗങ്ങളും സഹപാഠികളും ആദിദേവിൻ്റെ വേഷപ്പകർച്ചയെ കരഘോഷം മുഴക്കി അഭിനന്ദിച്ചു. തളിക്കുളത്ത് ദേശീയപാതയിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ പരാതി. അപകടത്തിൽ മരിച്ച പഴഞ്ഞി അരുവായി സ്വദേശി സനു സി ജെയിംസിൻ്റെ കുടുംബമാണ് വാടാനപ്പള്ളി പോലീസിൽ പരാതി നൽകിയത്. ദേശീയപാതയിലെ കുഴി കൃത്യസമയത്ത് അടയ്ക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് സനുവിൻ്റെ പിതാവ് ജെയിംസും മാതാവ് ശോഭയും പോലീസിൽ പരാതി നൽകിയത്. കുഴിയിൽ ബൈക്ക് വീണ് നിയന്ത്രണം തെറ്റി ഓട്ടോയിൽ ഇടിച്ചാണ് സനുവിൻ്റെ മരണം. കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ഈ ചെറുപ്പക്കാരൻ. ഇനി ഒരു മകനും ഇങ്ങനെ സംഭവിക്കരുതെന്ന് സനുവിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ദേശീയപാതയിൽ അപകടം. നെറ്റ്വർക്കിംഗ് എഞ്ചിനീയറായ സനു ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ റോഡിലെ കുഴിയിൽ വീഴുകയായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വിഷയങ്ങൾ അങ്ങനെ കൂടുതൽ എനിക്ക് പറയാനുള്ളത് ചെയ്യാം, എൻ്റെ പരാതികളും എൻ്റെ വിഷമങ്ങളും ഈ റോഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ ഞാൻ ഒരു 40 വർഷത്തോളമായിട്ട് ഈ മോട്ടോർ വാഹനം ഞാൻ ഓട്ടോ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ, ശോചനീയ അവസ്ഥ ഞങ്ങൾ സ്വയം അത് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഈ റോഡ് സംബന്ധമായിട്ടുള്ള നല്ല വർഷം ഞങ്ങൾ റോഡ് സംബന്ധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക സംഘടനയായ ഫാസ് പാടി കവി ഗിരിജാവലഭൻ മാസ്റ്റർ സാഹിത്യ മത്സരം നടത്തുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി കഥ, കവിത, ലേഖനം എന്നിവയിലാണ് മത്സരം. ഓരോ വിഭാഗത്തിലെയും 1, 2, 3 വിഭാഗക്കാർക്ക് ക്യാഷ് പ്രൈസും മെമൻഡോ സർട്ടിഫിക്കറ്റ് എന്നിവയും സമ്മാനിക്കും. രചനകൾ അതാത് സ്കൂളിൽ ജൂലൈ 30 ശേഖരിക്കണം. മറ്റത്തൂർ പഞ്ചായത്തിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ മറ്റു പ്രദേശങ്ങളിൽ പഠിക്കുന്നവരുടെ സൃഷ്ടികൾ നേരിട്ട് കോടാലി ഫാസ് ഓഫീസിൽ നൽകാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9446619961. പെരുമ്പിലാവിൽ വ്യക്തി വൈരാഗ്യത്തെ തുടർന്ന് മധ്യവയസ്കനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചാട്ടുകുളം സ്വദേശി മൻസിഫിനെയാണ് SHO UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ June 19 രാത്രി 8:30 സംഭവം. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ നിൽക്കുകയായിരുന്ന കടവല്ലൂർ പടിഞ്ഞാറ്റുമുറി സ്വദേശി 50 ഷൈജിനെ വ്യക്തി വൈരാഗ്യത്തെ തുടർന്ന് 24-കാരനായ പ്രതി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. വാളുകൊണ്ടുള്ള വെട്ടേറ്റ് ഷൈജിനെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സംഭവത്തിലെ 5 പ്രതിയാണ് മൻസിഫ്. അടുത്തിടെ പെരുമ്പിലാവ് പാതാക്കരയിൽ കുന്നംകുളം സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പിടിയിലായ സംഘാംഗമാണ് മൻസിഫ് എന്ന് പോലീസ് പറഞ്ഞു. ഈ സംഘത്തെ പിടികൂടാനെത്തിയ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെയും ഇതേ സംഘം മർദ്ദിച്ചിരുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 29°C, കുറഞ്ഞ താപനില 24°C രേഖപ്പെടുത്തി. വരന്തരപ്പള്ളി ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലെ മണ്ണമ്പേട്ട കോളനി, ഹോമിയോ, വട്ടനാത്ര, പച്ചളിപ്പുറം എന്നിവിടങ്ങളിൽ വ്യാഴാഴ്ച രാവിലെ 9 ഉച്ചയ്ക്ക് 1 വരെ വൈദ്യുതി മുടങ്ങും. ഇന്നത്തെ സ്വർണവില. സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,640 രൂപ, പവനം 37,120 രൂപ. മറ്റത്തുർക്കുന്ന് മാടത്തിങ്കൽ രമേഷ് അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി ഭാര്യ ഷീല, നിഷ, ജിഷ എന്നിവർ മക്കളും ബാബ്ല ദിവാകർ, ഉണ്ണികൃഷ്ണൻ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് വടക്കേത്തുറവ് കുരുതുകുളങ്ങര ഔസെപ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി ഭാര്യ ആനി, ബൈജു, ബിജി, ജാൻസി എന്നിവർ മക്കളും സീമ, പോൾസൺ, ജോഷി എന്നിവർ മരുമക്കളുമാണ്. മുത്രത്തിക്കര നൊച്ചിയിൽ ദേവകി അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി പരേതനായ ശ്രീധരനാണ് ഭർത്താവ്. സജീവൻ, സന്തോഷ്, ഗീത എന്നിവർ മക്കളും ഷീജ, ബാബു എന്നിവർ മരുമക്കളുമാണ്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. AC, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്റ്റീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. ചിമ്മിനി ഡാമിന്റെ പ്രധാന ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ബുധനാഴ്ച രാവിലെ 8:30 നാല് ഷട്ടറുകളും 2.5 നിന്നും 5 സെന്റിമീറ്ററാക്കിയാണ് ഉയർത്തിയത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് ജില്ലയിൽ ടിപ്പർ ലോറികളുടെ ഗതാഗത സമയത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDSന്റെയും ആഭിമുഖ്യത്തിൽ അമൃതം കർക്കടകം പദ്ധതിയുടെ ഭാഗമായി നന്ദിക്കരയിൽ പരമ്പരാഗത ആരോഗ്യ ഭക്ഷ്യമേളയും കർക്കടക കഞ്ഞി വിതരണവും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ശബരിനാഥിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റി ആമ്പലൂരിൽ പ്രതിഷേധ ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം VS സജീർ ബാബു ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരാഴ്ചയായി നടന്നുവരുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം പ്രിസം 2022 സമാപനമായി. സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് എ ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ചലച്ചിത്രോത്സവം ഒരുക്കിയത്. കർക്കടക മാസത്തിൽ വിദ്യാർത്ഥികൾക്കായി ഔഷധ ഗുണമുള്ള 10 ലക്കഞ്ഞി തയ്യാറാക്കി നെലയിൽ പോങ്കോത്ര ALP സ്കൂൾ PTA. സ്കൂളിൽ ഔഷധത്തോട്ടം പദ്ധതിക്കും തുടക്കമായി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജകമണ്ഡലം കൊടഗ്ര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകളറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.